Welcome back to our channel. Appo indha nammal vannittullad oru attipoli butterscotch cake inde recipe aayittana easy aayittu thayaarakkan pattuna oru attipoli sponge kooda njan idilotte include cheyittund ṭo. Appo ningal ellarum video poyittu kaana. Okay, appo njan video il detail aayittu ellam paranju thara ṭo enginaanu thayaarakkundennum. Ini oru sponge thayaarakkittullad oru vera oru method laanu njan thayaarakkittullad. Eggum egg yolkum koodittu separate cheyittulla egg whiteum egg yolkum koodi separate cheyittulla oru മെത്തേഡ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡ് ആണ്. കമ്പാരിറ്റീവ്ലി ഒന്നും കൂടി സോഫ്റ്റ്നെസ് കൂടിയിട്ടുള്ള ഒരു സ്പഞ്ച് തന്നെയാണ് കിട്ടുക. സോ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വല്ല സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്, വലിയ എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 3-ഓ 4-ഓ ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മാവിൻ്റെ ആ ഒരളവിനാണ് എടുക്കുന്നത്. 1.5 കിലോൻ്റെ കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മെഷർമെൻറ്റ്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ എഗ്ഗ് വൈറ്റും അതുപോലെ തന്നെ എഗ്ഗ് യോക്കും കൂടി സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഈ ഒരു ബൗള് നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. ഒട്ടും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിക്ക് തന്നെയാണ് എഗ്ഗ് വൈറ്റ് ഒഴിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എഗ്ഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് ഒഴിക്കുമ്പോൾ എഗ്ഗ് യോക്കിൻ്റെ ഭാഗവും നമ്മൾ പെടാതെ ഒന്ന് സൂക്ഷിക്കുക. ഇതുപോലെ ഒന്ന് അങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എഗ്ഗ് വൈറ്റ് ആണ് ഫസ്റ്റ് നമ്മൾ ബീറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ എഗ്ഗ് വൈറ്റ് ആദ്യം ബീറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷമായിരിക്കണം ഈ എഗ്ഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ എഗ്ഗ് യോക്ക് ചെയ്തതിന് ശേഷം എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്യരുത് കേട്ടോ. നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടും പൊന്തിയിട്ടും വരില്ല. നമ്മൾ ബീറ്ററിൻ്റെ ആ ബ്ലേഡും നല്ല ക്ലീൻ ആയിരിക്കണം. വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും അതിമേ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കുറേ പേർക്ക് ഇതുപോലെ എഗ്ഗ് വൈറ്റ് നല്ല ഫ്ലഫി ആയിട്ടും പൊന്തിയിട്ടും വരാത്ത കംപ്ലയിൻറ്റ്സ് കുറേ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് പൊന്തി കിട്ടാത്തത് കേട്ടോ. നമ്മളിപ്പോൾ സ്പീഡ് ലോ തൊട്ടിട്ട് ഹൈ വരെ ഇട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ ഒരു മീഡിയം സ്പീഡിലിട്ട് ചെയ്താലും മതി. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഫ്ലഫി ആയിട്ട് കിട്ടണം. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടുപോരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ എഗ്ഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ ഇതിലേക്ക് എസൻസുകൾ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് വാനില എസൻസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഞാൻ ഏത് ഫ്ലേവേർഡ് കേക്കാണെങ്കിലും തയ്യാറാക്കുകയാണെങ്കിലും ഞാൻ സ്പഞ്ചിലോട്ട് ആദ്യം ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഏത് ഫ്ലേവറാണോ ആ ഫ്ലേവേർഡ് എസൻസ് ഒഴിച്ചു കൊടുക്കാറ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബട്ടർസ്കോച്ചിൻ്റെ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഒരു എന്താ പറയുക, ആ എഗ്ഗിൻ്റെ ഒക്കെ സ്മെല്ല് ഫുള്ളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാനില എസൻസ് ഒഴിച്ചു കൊടുത്താലാണ് അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറി കിട്ടുള്ളൂ. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബീറ്റർ നമുക്ക് കുഴപ്പമില്ല. എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് ബീറ്റർ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്യണ സമയത്ത്. പിന്നെ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുമല്ലോ. പൊടിച്ച പഞ്ചസാര നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ 1.5 കപ്പ് ഫ്ലോറാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1.5 കപ്പിലേക്ക് ഞാനിപ്പോൾ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇതനുസരിച്ച് 3 വിട്ടിട്ട് നമുക്കൊരു 6 എഗ്ഗ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 3 എഗ്ഗ് എടുത്തത്. പിന്നെ വലിയ എഗ്ഗ് ആയിരുന്നു അത്യാവശ്യം. നമ്മൾ അത്യാവശ്യം ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ തരിയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇതിപ്പോൾ കുറച്ച് വലിയ തരിയുള്ളതായിരുന്നു, ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1.5 കപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര മുഴുവനായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു തിക്കാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ 1 കപ്പ് പാൽ നമ്മൾ ചൂടാറിയിട്ട്, അതായത് നമ്മൾ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾ എടുത്ത് വെക്കുക. ആ ചൂടാറിയ പാലിൽ നിന്ന് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇത്തിരി കൺസിസ്റ്റൻസി തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പോളാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ആദ്യം നമ്മൾ ഒരു കപ്പ് പാലാണ് എടുത്ത് മാറ്റി വെക്കേണ്ടത്. അതിൽ നിന്ന് ഞാൻ കാൽ കപ്പ് ആദ്യം ഞാൻ ഈ എഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ, നോർമൽ ടെമ്പറേച്ചറുള്ള ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബീറ്റിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള കേക്ക് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ റൈസിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കേക്ക് മിക്സ് പോലെ തന്നെയാണ്. ഇപ്പോൾ ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ മിക്സ് ചെയ്ത് എടുത്തേക്കണ പോലെ ചെയ്താൽ മതി കേട്ടോ. ഇത് 1/2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സീവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാനിവിടെ റൈസിംഗ് ഫ്ലോർ ഓൾറെഡി മേടിച്ചതുള്ളത് കാരണം കൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 1/2 കപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓൾറെഡി ഇത് മെഷർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ് വൈറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ഭാഗം എടുത്തിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സാക്കി എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഫ്ലോറും മിൽക്കും പിന്നെ അതുപോലെ തന്നെ എഗ് വൈറ്റിൻ്റെ ആ ഒരു മിക്സും കൂടിയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എഗ് വൈറ്റ് ആണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പല കേക്കും ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട് പാലും ഫ്ലോറും കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലോറാണ് ലാസ്റ്റിൽ ഇടേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ ഇതിലേക്ക് എഗ് വൈറ്റാണ് ലാസ്റ്റിൽ ഇടേണ്ടത് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ബാറ്റർ റെഡി ആയതിന് ശേഷം ഞാനിപ്പോൾ 1/8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്, ഗ്രീസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഗ്രീസി മെത്തേഡൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട്, സോ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മളിതുപോലെ ഒരു 8 ഇഞ്ച് പാനിലേക്ക് ഞാൻ ഈ ബാറ്റർ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇതാ നല്ല അടിപൊളി സ്പഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. സൈഡിൽ ഇതുപോലെ ക്രിസ്പിനെസ് വന്നിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്തെടുത്തപ്പോൾ ആ ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുള്ള അത് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് പോയി കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് കാരമലൈസ് സോസ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. സ്ലോ ആയിട്ട് വന്നിട്ടോ നമ്മൾ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങൊരു ഡാർക്ക് കളർ വന്നിട്ട് ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. സോൾട്ടഡ് ബട്ടറാണെങ്കിൽ നല്ലതാണ്. അൺസോൾട്ടഡ് ആകുമ്പോൾ നമ്മളൊരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ടെങ്കിൽ 1 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ പഞ്ചസാര എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ വിപ്പിംഗ് ക്രീം എടുക്കുക. വിപ്പിംഗ് ക്രീം ഒഴിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ പറയുക, നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ആയി കിട്ടും കേട്ടോ. എല്ലാവർക്കും ഈ ഒരു ഡൗട്ടാണുള്ളത്, സോസ് തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്ന് അങ്ങ് ഹാർഡായി പോകണു എന്നുള്ളൊരു കംപ്ലയിൻ്റ് ആണുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എത്ര തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു തിക്നെസ്സിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് നല്ലത്. നമ്മൾ ഒന്നുകൂടിയും ചൂടാറി കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ഇനി നമുക്ക് പ്രലൈൻ തയ്യാറാക്കണം. പ്രലൈൻ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഡ്രൈ നട്സ് ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തത് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പ്രലൈൻ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, ലിങ്ക് ഞാൻ അടിയിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ പീനട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ആറി വരട്ടെ. അപ്പോൾ നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫിയോണ ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഇതുപോലെ ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ബീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ ക്രീം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നത് ഫ്രീസറിലാണ്. കേക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീഫ്രോസ്റ്റ് നല്ലോണം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ ഒരു ക്രീം നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ കുറേ വീഡിയോസിൽ ഞാനിതുപോലെ എങ്ങനെയാണ് ബീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി കാണുക കേട്ടോ. അപ്പോൾ നിങ്ങളെടുത്തൊരു ഹാപ്പി ന്യൂസ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് ദിവസമായി നമ്മളെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. ഒഫീഷ്യൽ മെയിലൊക്കെ നമുക്ക് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയാൻ ലേറ്റ് ആയത്. സോ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ കമൻസും ഓരോ ലൈക്കൊക്കെയാണ് നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ടും അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓരോ മോട്ടീവായിട്ട് വരുന്നത്. സോ ഇനിയും നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു ഫാമിലി വലിയ ഫാമിലി ആക്കാൻ വേണ്ടിയിട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഫ്രോസ്റ്റിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. പിന്നെ പറയാനുള്ളത്, കേക്ക് നമ്മൾ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ലെമൺ യെല്ലോ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ആ ഒരു ബട്ടർ സ്കോച്ചിനൊരു കളറ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഒറ്റ ഡ്രോപ്പ് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ കേക്ക് വെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രീമിനെ ഫ്രോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. 1.5 കനത്തിലാണ് ഞാൻ ഇതുപോലെ ക്രീം ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ക്രീം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നിങ്ങൾ സോസ് ഇത്തിരി കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുക. അതിന് ശേഷം ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേക്ക് ഇതുപോലെ എന്താ പറയുക, സോസ് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സ്റ്റിക്കി ആയിട്ടാണ് വരിക. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ വെച്ചു, എന്നിട്ട് ഇതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഞാൻ എന്താ പറയുക, 2 ലെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഈ ഒരു ലെയറിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രലൈൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള സാധനം കൊണ്ടൊന്ന് കുത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലെയർ ചെയ്തെടുക്കുക. ഇനി നമ്മൾ കേക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ക്രീം കൊണ്ട് തന്നെ. ഇപ്പോൾ നമ്മൾ ക്രീം സ്പാച്ചില വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. നമ്മൾ ക്രംസിൻ്റെ മേലെ തട്ടാതെ ഇതുപോലെ ക്രീം ഫില്ല് ചെയ്തിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ പാലറ്റ് നൈഫ് നല്ല ക്ലീനായിട്ട് ക്രീം മാത്രമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പലർക്കും പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ക്രം കോട്ടിങ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം നമ്മൾ തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 കോട്ടിങ് ചെയ്യുക. ക്രം കോട്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ ഫൈനൽ കോട്ടിങ്ങും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ 2 കോട്ടിങ്ങും ഒരുമിച്ച് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ക്രംസ് ഇതുപോലെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പോഞ്ചിൻ്റെ മേലെ ക്രീം ഇല്ലാതെ തൊട്ടിട്ട് പിന്നെയും നമ്മൾ ആ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ക്രീം എടുക്കുന്ന കാരണം കൊണ്ടാണ് നമ്മളുടെ ആ ഒരു ക്രംസൊക്കെ ഈ കേക്കിൻ്റെ മുകളിലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. കണ്ടില്ലേ, ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. പാലറ്റ് നൈഫ് നല്ല സ്മൂത്തായിട്ട് നമ്മളിതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാലറ്റ് നൈഫ് നല്ല ക്ലീനായിട്ടിരിക്കുക. ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു പുറം ഭാഗത്തായിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് ഒട്ടും തന്നെ എന്താ പറയുക, ആ ക്രീം ഇല്ലാതിരിക്കുക. അപ്പോഴൊക്കെ നമുക്ക് ആ ഒരു ക്രാക്കിംഗ് വരുന്നതിൽ നിന്ന് നമുക്ക് വേഗം തന്നെ എന്താ പറയുക, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ നമുക്കിനിയിപ്പോൾ ക്രീം ഇല്ലാന്ന് തോന്നിടത്തൊക്കെ നമ്മളിതുപോലെ ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. പിന്നെ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഷാർപ്പ് എഡ്ജ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പാലറ്റ് നൈഫ് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. നല്ല നോർമൽ വാട്ടർ എടുത്താൽ മതി കേട്ടോ. നല്ല കൂളായിട്ടുള്ള വെള്ളം എടുക്കണമെന്നൊന്നുമില്ല. ഞാനിവിടെ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്യാറ്.
അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ കേക്കിൻ്റെ ടോപ്പ് ലെയറും നമ്മളൊന്ന് വലിയ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ കേക്കിൻ്റെ ഹൈറ്റും പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് ടോപ്പ് ലെയർ ഇതുപോലെ കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്പാച്ചുലൊക്കെ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, ഷാർപ്പ് എഡ്ജ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് സ്യൂട്ടായിട്ടുള്ള പാലറ്റ് നൈഫ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഫാൻസി ആയിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. ഒരു പ്ലേ ബട്ടണാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ബോർഡേഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്രീം വെച്ചിട്ട് തന്നെ ഞാൻ ബോർഡേഴ്സ് കൊടുക്കുകയാണ്. ഈ ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. ഇതുപോലെ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടത്തിലും ഞാൻ ഈ ഒരു നോസിൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ ഡിസൈൻ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. പ്ലേ ബട്ടൺ വരയ്ക്കാനായിട്ട് ഞാൻ ഇതുപോലെ റെഡ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ക്രീമിൽ തന്നെ ടൊമാറ്റോ റെഡും അതുപോലെ തന്നെ നല്ല ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡുമാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ നോസിലാണ് ഇട്ടിട്ടുള്ളത്, സ്റ്റാർ നോസില്. ഇതുപോലെ സ്റ്റാറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിനി പ്ലേ ബട്ടൺ ഇതുപോലെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണ്ടൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെന്താ ഫുൾ ഗണേഷ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ സ്റ്റാർ നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ നോസിലുകൊണ്ട് ഇതുപോലെ ഫുൾ സ്റ്റാർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, ആ ഒരു ഈ ഒരു ഷേപ്പിൽ. പിന്നെ അതുപോലെ തന്നെ സെൻറ്ററിൽ ഇതുപോലെ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെറിയൊരു നോസിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബോർഡർ ഡിസൈൻ ചെയ്തതിൻ്റെ സെയിം ചെറുതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി വന്നിട്ടുള്ള പ്രലൈൻ ഞാൻ ഇതുപോലെ ബോട്ടത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഡിസൈനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെന്താ പറയുക, നമ്മൾക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണിത്. ബട്ടർ സ്കോച്ച് എന്ന് പറയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും. ബൈ ബൈ.